ഇവിടെ രണ്ട് മോളുടെ പേരെന്താ? ഹൗസ മുഗിൽ. മോളുടെ പേരെന്താ? വൈഷ്ണവി. എവിടെയാ സ്ഥലം? എവിടെയാ? മരയമുട്ടം. മരയമുട്ടം. എപ്പോ എത്തിയതാ? രാവിലെ. രാവിലെ എത്ര മണിക്ക്? ഇഷ്ടാണോ ഇങ്ങനെ ഒരുങ്ങാൻ? ഒരുങ്ങാൻ ഇഷ്ടാണോ? ആണോ? അമ്മയെ കഥയെ കണ്ടോ? കണ്ടില്ലേ? അകത്ത് കയറിയില്ലേ? കയറിയില്ലേ? എന്തുപറ്റി? എപ്പോ കയറുന്നേ? പായസം ഇഷ്ടാണോ? ഇഷ്ടല്ല. അമ്മ പൊങ്കാലിടുന്നുണ്ടോ? ഇല്ല, അമ്മ പൊങ്കാലിടുന്നില്ല. താലപ്പൊലി നേർച്ച മാത്രമേ ഉള്ളൂ അല്ലേ? ശരി കേട്ടോ. ഇതുപോലെ ഒരുപാട് പേര് പല പല നേർച്ചകളാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പിള്ളേർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇതുപോലെ നിരവധി കാഴ്ചകളുണ്ട്. ഈ രാവിലെ താലപ്പൊലിക്ക് വന്നിട്ട് പിന്നീട് പോയി പൊങ്കാലിടുന്നവരുണ്ട്. അതേസമയത്ത് പൊങ്കാല കഴിഞ്ഞിട്ട് വന്ന് താലപ്പൊലി മേടിക്കുന്നവരുണ്ട്. തട്ടം മേടിക്കൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ പൊങ്കാല ഒരു അനുഭവം കൂടിയാണ് കേട്ടോ. ആൾക്കാർ രഞ്ജിനി ഈ പൊങ്കാല ഇട്ടിട്ടുള്ളവർക്ക് അറിയാം. അല്പം ഒരുപാട് ഇട്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു രഞ്ജിനി ഇട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. രഞ്ജിനി ഇത് തിരുവനന്തപുരത്തുകാരി അല്ല. പക്ഷെ എന്റെ കൂടെ നിൽക്കുന്ന ഐശ്വര്യ തിരുവനന്തപുരത്തുകാരിയാണെങ്കിലും ഐശ്വര്യ ഇതുവരെ പൊങ്കാല ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ച ഒരു കാര്യം. അപ്പോ ഈ പൊങ്കാല ഇടുന്നതൊരു എക്സ്പീരിയൻസ് ആണ്. കുറെ അനുഭവങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. കുറെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പല കാര്യങ്ങളിലും. അത് മാത്രമല്ല, ഒരുപാട് പേരെ സഹായിച്ചും പല രീതിയിൽ ഒരു ഒരു കൂട്ടായ്മയുടെ കൂടി ഒരു ആഘോഷമാണ് പൊങ്കാല എന്ന് പറയുന്നത്. നമ്മള് ഈ സ്ഥലം പിടിക്കലൊക്കെ ബന്ധപ്പെട്ട് അടിയൊക്കെ ഉണ്ടാക്കും. ആദ്യം സ്ഥലം പിടിച്ചിടുന്ന സ്ഥലത്ത് അവർ കുറച്ച് കട്ടൊക്കെ അടിയൊക്കെ ഉണ്ടാക്കും. പക്ഷെ പിന്നീട് പതിവ് കാഴ്ചയാണ്. ഇതിന്റെ പേരിൽ ഒരു പ്രശ്നമൊന്നുമില്ല അവിടെ. അതൊരു പതിവ് കാഴ്ചയാണ്, അത് അങ്ങനെ അങ്ങ് പോകും. പിന്നെ നമ്മൾ രാവിലെ പറഞ്ഞ ആ സൗഹൃദത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങും. പിന്നെ പൊങ്കാല ഫ്രണ്ട്സ് ഈ പൊങ്കാലയ്ക്ക് കൊണ്ടുവന്ന സാധനങ്ങളിലോ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അവർ പരസ്പരം നൽകുന്നു. അതെ അതെ അതെ, അങ്ങനെ ഒരു വലിയ രസകരമായ അനുഭവമാണ്. അതൊക്കെ ഐശ്വര്യ അമ്മയുടെ കൂടെ വന്നിട്ടാണ് ഇതൊക്കെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. സ്വന്തമായിട്ട് പൊങ്കാല ഇടാൻ ഇതുവരെ ഞാൻ പ്രാപ്തയായിട്ടില്ല എന്നൊക്കെയാണ് ഐശ്വര്യ പറയുന്നത്. അപ്പൊ എന്തായാലും അതൊക്കെ വരും കാലങ്ങളിൽ നടക്കട്ടെ. ഐശ്വര്യക്ക് റിപ്പോർട്ടിംഗ് ഉള്ളതാണ് ഇത്തവണ ഇടാൻ പറ്റാത്തതെന്ന് ഐശ്വര്യ പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ കാത്തിരിപ്പിലാണ്. ഈ ഒരു പണ്ടാരടുപ്പിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാമെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. തോറ്റമ്പാട്ടിന് മുമ്പിൽ പണ്ടാരടുപ്പ് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. തീർച്ചയായും എന്തായാലും അവിടുത്തെ പൊങ്കാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യ പൊങ്കാല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തുകാരിയാണ്. പക്ഷേ അശ്വതിയും തിരുവനന്തപുരത്തുകാരിയാണ്. നിരവധി തവണ പൊങ്കാല ഇട്ടിട്ടുണ്ട്. ആ അനുഭവവും അശ്വതിക്കുണ്ട്. ഒപ്പം തന്നെ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മുടെ പൊങ്കാല പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വതിയാണ്. എന്തായാലും അൽക്ക പൊങ്കാല ഇട്ടിട്ടുണ്ട്. ആ പൊങ്കാല വിശേഷങ്ങളാണ് നമ്മൾ നേരത്തെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് തലസ്ഥാന നഗരത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചയെ കവടിയാർ ഭാഗത്തായാലും ഏത് ഭാഗത്തായാലും പത്മനാഭസ്വാമി ക്ഷേത്ര ഭാഗത്തൊക്കെ ആയാലും ഒരു രണ്ട് മൂന്ന് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആളുകൾ വന്ന് ഇങ്ങനെ സ്ഥലം പിടിച്ച് അവിടെ അവരുടെ പേരെഴുതി ഒട്ടിച്ച് പറഞ്ഞു. അതിന് വേണ്ടി പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാം. തീർച്ചയായും അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിൽ പോലും സമാധാനപരമായി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ സ്ഥലം പിടിച്ചു പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടെന്ന്. അൽക്കെ അങ്ങനെ പൊങ്കാലിടാൻ പോയപ്പോ അങ്ങനെ അനുഭവം ഉണ്ടോ? നേരത്തെ പോയി സ്ഥലം പിടിക്കുകയായിരുന്നു. നേരത്തെ പോയി നമ്മള് എന്താ വെളുപ്പിന് പോകുമായിരുന്നു. 3 മണിക്ക് 4 മണിക്ക് അവിടെ എത്തുന്ന രീതിക്ക്. എന്നിട്ട് കൂടി നമ്മൾ സംസ്കൃത കോളേജിന്റെ ഫ്രണ്ടിലാണ് നമുക്ക് സ്ഥലം കിട്ടിയത്. അവിടെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് എന്റെ സ്ഥലമാണ്, ഞാൻ നേരത്തെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഒരു പക്ഷെ ഇതെല്ലാം മറന്ന് ഒരു ആ ഒരു പണ്ടാര അടുപ്പിൽ എന്താണ് നമ്മളെ തീ കൊടുക്കുമ്പോ ആ തീ പകരം അവിടെ എല്ലാവരുടെയും ലക്ഷ്യം പണ്ടാരളിപ്പി തീ പറഞ്ഞ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലമ്മയ്ക്ക് ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ആളുകളെല്ലാം അവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ സമയത്തെ കാലാവസ്ഥയെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. കുംഭമാസമാണ്, ഭയങ്കര ചൂടാണ്, താപനില ഓരോ ദിവസവും കൂടുതലാണ്, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇപ്പോൾ അടുപ്പിൽ തീയും കൂടി പകരുമ്പോൾ അത് കുറച്ചുകൂടി ആ ചൂട് കൂടും. പുകയുമായിട്ട് പല ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും ഉണ്ടാക്കും. പക്ഷെ അതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. അമ്മയ്ക്ക് പൊങ്കാല ഏൽപ്പിക്കുക, അത് മാത്രമാണ് അവിടെ എത്തുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ലക്ഷ്യം. നമ്മൾ നേരത്തെ ചിപ്പിയുടെ വിശേഷങ്ങൾ കണ്ടു. ഇനി നമ്മൾ പോകുന്ന മറ്റൊരു നടിയുടെ വിശേഷങ്ങളിലേക്കാണ്, സ്വാസികയുടെ വിശേഷം അല്ലെ? സ്വാസിക ഇത്തവണ ആദ്യമായി തോന്നുന്നു പൊങ്കാല ഏൽപ്പിക്കുക അല്ലെ? എന്തായാലും ആ റിപ്പോർട്ട് പ്രേക്ഷകരിലേക്ക് അൽക്ക എത്തിക്കുകയാണ്, നമുക്ക് നോക്കാം. ആദ്യമായി പൊങ്കാല ഇടുന്നതിന്റെ സന്തോഷത്തിലാണ് നടി സ്വാസികയും കുടുംബവും. കുടുംബത്തോടൊപ്പം തലേദിവസം തന്നെ നടി തലസ്ഥാനത്തെത്തിയിരുന്നു. ആറ്റുകാലമ്മയുടെ തികഞ്ഞ ഭക്തയാണ് സ്വാസിക. അമ്മേ ശരണം, ദേവീ ശരണം. നമ്മോടൊപ്പം ഇപ്പോൾ നടി സ്വാസിക ചേരുന്നുണ്ട്. സ്വാസിക ഇവിടെ അനന്ത പത്മനാഭന്റെ മണ്ണിൽ, ആറ്റുകാലമ്മയുടെ മണ്ണിൽ പൊങ്കാല ഇടാൻ വേണ്ടി എത്തിയതാണ്. നമുക്ക് സ്വാസികയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. സ്വാസിക നമസ്കാരം. 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 എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? അതോടൊപ്പം തന്നെ ഇന്ന് ആറ്റുകാലമ്മയുടെ മണ്ണിൽ പൊങ്കാല ഇടാൻ തന്നെ വന്നതാണ് അല്ലേ? അതെ അതെ, ആദ്യമായിട്ട് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായിട്ട് വന്നതാണ്. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇടണം, അല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉള്ളപ്പോഴൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ പോയി
പൊങ്കാല ഇടാറുണ്ട്. പക്ഷെ അന്നൊന്നും നടന്നില്ല. ഇന്ന് വളരെ സന്തോഷവും സമാധാനപൂർവ്വമായിട്ട് പൊങ്കാല ഇടാൻ സാധിച്ചു. കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഷൂട്ടും തിരക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നോയമ്പൊക്കെ നോറ്റ് കറക്റ്റായിട്ട് വന്ന് ഞാനും അമ്മ ചിറ്റ അമ്മായിമാരെല്ലാവരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്നു, എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എപ്പോഴാ പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നത്? ഇന്നൽ അതായത് ഇപ്പൊ ഓൾറെഡി അവിടെ എല്ലാരും നമ്മുടെ കലവും അതിനാവശ്യമുള്ള കാര്യങ്ങളും അരിയും വെള്ളമൊക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി 10:30 സമയം, ആ സമയമാകുമ്പോഴേക്കും തിരുമേനി പറയുമ്പോൾ തിരി തെളിക്കുക, പിന്നെ സമർപ്പിക്കുക. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മള് ഈ കോവിഡ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് വീടുകളിലൊക്കെ ആയിരുന്നു. പക്ഷെ സാസു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതും അതിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും ഇത് ആദ്യമായിട്ടാണ്. അതിനുമ്പ് നമ്മൾ ടിവിയിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയാറുണ്ട്. പിന്നെ ആറ്റുകൽ പൊങ്കാല എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വളരെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിലും അന്നത്തെ ദിവസം ഒരു പൊങ്കാല ഇടാൻ വന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. അപ്പൊ ഇപ്രാവശ്യം അത് പൊങ്കാലയുടെ രൂപത്തിൽ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്റെ അമ്മ 3 പ്രാവശ്യം പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് വരാൻ സാധിച്ചത്. സ്വാസിക്ക് എനിക്ക് തോന്നുന്നു ആറ്റുകാലമ്മയുടെ ഒരു വലിയ ഭക്ത തന്നെയാണ് അല്ലേ? ഞാന് ഇവിടെ ട്രിവാൻഡ്രത്ത് വരുമ്പോഴൊക്കെ ആറ്റുകാല അമ്മയുടെ അടുത്ത് പോവാറുണ്ട്. ഇത്തവണ തൊഴുതോ? ഇത്തവണയും തൊഴുതു. ഇന്നലെ ഞങ്ങള് ഒരു ഉച്ചക്ക് പോയിട്ട് തൊഴുതു. ഇന്നലെ രാവിലെ എത്തി ബാക്കിയുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി, ആറ്റുകാല അമ്മയുടെ അടുത്തും പോയി, പിന്നെ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയിപ്പോ കാത്തിരിക്കുന്നു. ഇത്തവണ പൊങ്കാല ഇടുന്നതിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? എന്തെങ്കിലും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയിട്ടാണോ? അതായത് അങ്ങനെ ഇന്നൊരു ലക്ഷ്യം ഇന്നൊരു ആഗ്രഹം അങ്ങനത്തെ ഒരു രീതിയിലല്ല. പക്ഷേ ആദ്യമായിട്ട് നമ്മൾ പൊങ്കാല ഇടുകയാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അല്ലെങ്കിൽ എല്ലാം കുറച്ച് ഭംഗിയാവട്ടെ, എല്ലാ രീതിയിലും നന്നാവട്ടെ, അങ്ങനെ ഒരു പ്രാർത്ഥന അത്രേ ഉള്ളൂ. ശരി, വളരെയധികം നന്ദി. സ്വാസികയാണ് വിശേഷങ്ങൾ പങ്കുവച്ചത്. എന്തായാലും സ്വാസിക ആദ്യമായിട്ടാണ് അമ്മയുടെ മണ്ണിൽ വന്ന് പൊങ്കാല ഇടുന്നത്. ആദ്യമായിട്ടാണ് പൊങ്കാല ഇടുന്നതും എന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷത്തിലാണ് സ്വാസിക. ക്യാമറമാൻ ഹരിക്കൊപ്പം ഭവ്യ പാർവതി, News 18 തിരുവനന്തപുരം. തീർച്ചയായും സ്വാസികയുടെ വിശേഷങ്ങളാണ് കണ്ടത്. സ്വാസിക നമ്മളോട് സൂചിപ്പിച്ചു, അതായത് വളരെ കാലത്തെ ആഗ്രഹമുണ്ടായിരുന്നു പൊങ്കാല ഇടുന്നത്, പക്ഷെ എത്താൻ കഴിഞ്ഞില്ല. ഇത്തവണയാണ് അതിനൊരു അവസരം ഒത്തു കിട്ടിയത്. ഇതിനു മുമ്പ് അമ്മ പലതവണ അങ്ങനെ പറയാനുണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അതിന്റെ സന്തോഷത്തിലാണ് സ്വാസിക. ആ സന്തോഷമാണ് പ്രേക്ഷകരുമായിട്ട് നമ്മളുമായിട്ട് പങ്കുവച്ചത്. അങ്ങനെ വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണോ അൽക്ക് പൊങ്കാല ഇട്ടത്? കാരണം ഡിഗ്രി ഫസ്റ്റ് ഇയറേ ആയിട്ടുള്ളൂ, എങ്കിൽ കൂടിയും അങ്ങനെ വലിയൊരു ആഗ്രഹത്തിന് ശേഷമാണോ പൊങ്കാല ഇടാൻ എത്തിയത്? അതെ, ഞാൻ ഒത്തിരി നാൾ അന്ന് പറയും കുഞ്ഞാണ്, ഇപ്പോഴും വരണ്ട, ഭയങ്കര തിരക്കാണ്, പറ്റത്തില്ല എന്ന് പറയും. അതിന് ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ എത്തുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷം തോന്നി. അതോടൊപ്പം പക്ഷെ തിരിച്ചു വന്നപ്പോ ഭയങ്കര വിഷമം തോന്നി. കാര്യം പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമോ ഈ തിരക്കിന്? എപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്തുക? ഭയങ്കര ചൂടും കാലാവസ്ഥയൊക്കെ ആയിട്ട്. പക്ഷെ ഭയങ്കര സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഏറെ നാൾക്ക് ശേഷം ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പോകുന്നത് അപ്പോഴാണ്. ഏത് വർഷമായിരുന്നു പൊങ്കാല ഇട്ടത്? ഞാൻ 7-8 പഠിക്കുമ്പോഴാണ്. 7-8 പഠിക്കുമ്പോഴാണ് പൊങ്കാല ഇട്ടു. വലിയ സംഭവം തന്നെയാണ്, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പൊങ്കാല ഇടുക. അമ്മയൊക്കെ എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ട്? അമ്മ എല്ലാ വർഷവും പൊങ്കാല ഇടും. പക്ഷെ ഇത്തവണ അമ്മയ്ക്കും പറ്റത്തില്ല, എനിക്കും പറ്റത്തില്ല. അമ്മയ്ക്ക് ഇതിന്റെ ഭാഗമായിട്ടൊരു ഡ്യൂട്ടി, ആറ്റുകാൽ പൊങ്കാല ഭാഗമായിട്ടൊരു ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമ്മ പോയി. കഴിഞ്ഞ 2 വർഷമായിട്ട് പൊങ്കാലയൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കാലത്ത് വീട്ടിൽ പൊങ്കാല ഇട്ടിരുന്നു? വീട്ടില് പൊങ്കാല ഇടാനുള്ള ഒരു സാഹചര്യം വീട്ടിലില്ലായിരുന്നു. അപ്പോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. നമുക്ക് അമ്പലത്തിലോ പോകാൻ പറ്റുന്നില്ല, പൊങ്കാല ഇടാനോ പറ്റുന്നില്ല. പക്ഷെ വീട്ടിലിടാനുണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്നിരുന്നാലും പക്ഷെ ഇത്തവണ പൊങ്കാല ഇടാൻ പറ്റാതിരുന്നിട്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നേരിട്ടോ അല്ല, നമ്മൾ പൊങ്കാല ഇടാതെ തന്നെ നമ്മൾ അതിൻ്റെ വാർത്തകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നതിൽ ഭയങ്കര സന്തോഷം. എന്തായാലും അൽക്കയുടെ ആ സന്തോഷത്തിൽ നിന്ന് നമുക്ക് നേരെ ആതിര, ആറ്റുകാൽ നടയുടെ ആ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആദരിച്ചിരുന്നുണ്ട്. അവിടുത്തെ നേരത്തെ അശ്വതിയും ഐശ്വര്യയും അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ്. ആതിര ഇപ്പോൾ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ആതിരയോട് അൽക്കയ്ക്ക് എന്താണ് ചോദിക്കാനുള്ളത്? അവിടുത്തെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാല്ലേ, പോവാം, ചോദിച്ചോളൂ. അതിര, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ? ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞോ, തിരക്ക് മാറിയോ? അതെ, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ?
എന്തായാലും ആതിര ഭയങ്കര തിരക്കാണ്. ആതിര കാരണം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തിരക്കാണ്. സ്വാഭാവികമായിട്ടും ചില സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നുണ്ട്. 19 ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഇങ്ങോട്ട് ആറ്റുകാലിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക്. ഈ ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നല്ലോ, ഒരാഴ്ചയായിട്ട് ഈ ഉത്സവം തുടങ്ങി. ഇന്നിപ്പോ ഉത്സവത്തിന്റെ 9-ാം ദിവസമാണ്. ആ ഉത്സവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വലിയ തിരക്ക് ആറ്റുകാലിൽ അനുഭവപ്പെട്ടു തുടങ്ങി. ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഭവ്യൊക്കെ ആ സ്റ്റാച്ചുവിൽ നിന്നുകൊണ്ട് പലരുമായിട്ട് പ്രതികരണം ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത് നോക്കി. എല്ലാവരും തലസ്ഥാന നഗരിയിൽ ഉള്ളവരല്ല, പല ജില്ലകളിൽ നിന്ന് വന്ന് ഇവിടെ പൊങ്കാലയെ അർപ്പിക്കാനായി എത്തിയതാണ്. കഴിഞ്ഞ ദിവസവും ഐശ്വര്യയൊക്കെ റിപ്പോർട്ട് പങ്കുവെച്ചു, ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘങ്ങളൊക്കെ ഇങ്ങനെ എത്തി അവിടെ പൊങ്കാല ഇടാനായിട്ട്. നേരത്തെ ഒരാഴ്ച മുമ്പേ എത്തി, ഹോട്ടലിൽ ഇങ്ങനെ തമ്പടിച്ച് രാവിലെ. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ആറ്റുകാലമ്മയെ തേടി എല്ലാവരും വന്നുകൊണ്ടിരിക്കുക. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുക ആ ലക്ഷ്യം മാത്രമാണ് എല്ലാ ഭക്തജനങ്ങളുടെ മനസ്സിൽ. സ്വാഭാവികമായിട്ടും ഒരു വർഷത്തെ കാത്തിരിപ്പ്. കഴിഞ്ഞ വർഷം വീടുകളിലാണെങ്കിലും അവർ പൊങ്കാലയെ അർപ്പിച്ചിരുന്നു. പിന്നെ ഒരു വർഷത്തോളമുള്ള കാത്തിരിപ്പാണ് നേരിട്ട് വന്ന് പൊങ്കാല ഇടുക എന്നുള്ളത്. വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ചും ക്ഷേത്ര പരിസരത്താണെങ്കിൽ ആ സന്തോഷം ഒന്നുകൂടി. എന്തായാലും ഇത്തവണ ആ പൊങ്കാല ഇടാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഇനി നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. അൽക്ക തന്നെ അത് വായിക്കും അല്ലേ? ആദ്യമായി പൊങ്കാല ഇടുന്നതിന്റെ സന്തോഷത്തിലാണ് ഉമാ തോമസ് MLA. ഹോസ്റ്റലിന് മുന്നിലാണ് ഉമാ തോമസ് പൊങ്കാല ഇടുന്നത്. ആദ്യമായിട്ടാ ഞാൻ ഇടുന്നത്. PT ഉണ്ടായിരുന്നപ്പോ ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. വല്ലാത്ത തിരക്ക്. നമ്മള് ചാനലിൽ കൂടി കാണുന്ന കാരണം ഭയങ്കര തിരക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വരാറില്ലായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇന്നിപ്പോ സഭയ്ക്ക് വന്നപ്പോ എനിക്ക് തോന്നി ഇവിടെ എത്രയും സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ നാടൊട്ടക്കും ഇവിടെ വരുമ്പോ അത് ശരിക്കും ഒരുപാട് നന്മയുണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നി. അപ്പൊ എന്റെ തൃക്കാക്കരയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ തൃക്കാക്കരയിലെ ജനത്തിന് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പൊങ്കാല ഇടുന്നത്. തൃക്കാക്കര MLA ഉമാ തോമസിന്റെ പ്രതികരണമാണ് കണ്ടത്. ഉമാ തോമസ് ഇത്തവണ പൊങ്കാലിയിടുന്നുണ്ട്. MLA ഹോസ്റ്റലിന് മുമ്പിലാണ് ഉമാ തോമസ് പൊങ്കാലിയിടുന്നത്. എന്തായാലും PT ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് പൊങ്കാലിയിടാൻ അങ്ങനെ ഒരു അവസരം അവർക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിയമസഭാ ആവശ്യങ്ങൾക്കായി, നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്ത് എത്തിയപ്പം ആറ്റുകാൽ പൊങ്കാലിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ അവർക്ക് പൊങ്കാലിയിടാൻ സാധിച്ചു. ആ ഒരു സന്തോഷമാണ് ഉമാ തോമസ് നമ്മുടെ റിപ്പോർട്ടറുമായി പങ്കുവച്ചത്. ഇനിയിപ്പോ അടുത്ത കൊല്ലങ്ങളിലൊക്കെ പൊങ്കാല ഇടാൻ ഉള്ള ആഗ്രഹത്തിലാണോ? അതെ അതെ, ഉറപ്പായും. അങ്ങനെ ഒരു വേറെ എന്താ, ഒരു വർഷത്തോളം കാത്തിരിപ്പ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ടൊരു പൊങ്കാല ഇടുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പ്രായഭേദമന്യേ വന്ന് പൊങ്കാല ഇടുന്ന ആൾക്കാരുണ്ട്. നമ്മൾ എത്രയോ നല്ല വയസ്സായിട്ട് അവരവരുടെ അസുഖങ്ങളെ ഒന്നും നോക്കാതെ വന്ന് പൊങ്കാല ഇടുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതെ, അപ്പൊ എല്ലാ വർഷവും പൊങ്കാല ഇടണമെന്നാണ് അൽക്കയുടെ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കട്ടെ. ഒപ്പം തന്നെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു ആ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞു കുട്ടി പൊങ്കാല ഇട്ടത്? ഇല്ല, അന്ന് എന്താ കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. നമ്മള് പിന്നെ വളർന്നു വരുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യമോ ഒന്നുമില്ല. അന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആറ്റുകാല് പോവുക, പൊങ്കാല എന്താണ്. അമ്മ പറയും കുഞ്ഞാണ് ഇപ്പൊ പോണ്ടെന്ന്. പക്ഷെ അന്നത്തെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് പോയി നേരിട്ട് അനുഭവിച്ചറിയുക എന്നുള്ളതായിരുന്നു. അപ്പൊ അത് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആൾക്ക് പൊങ്കാലിട്ട്. അതിനുശേഷം ഇപ്പം ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ വീണ്ടും പൊങ്കാലിടാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നിരുന്നു. അതിനായുള്ള ശ്രമം വീട്ടിൽ നടത്തിയിരുന്നു. ശ്രമങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ വീട്ടില് അതിനുശേഷം പിന്നെ എനിക്ക് പോവാൻ പറ്റത്തില്ലായിരുന്നു. എന്നാലും ശ്രമങ്ങൾ നടത്തി ഞാനും വരട്ടെ എന്ന് ചോദിച്ചെങ്കിലും, പക്ഷെ പല സമയത്തും പല ആരോഗ്യ പ്രശ്നങ്ങളും കാരണം എനിക്ക് പോവാൻ പറ്റാതിരുന്നൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടം തോന്നിയ ഒരു അവസ്ഥയാണ്. തീർച്ചയായും നേരത്തെ അൽക്ക ആതിരയുമായിട്ട് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് ആതിരിച്ചിരുന്നുണ്ട്. ആതിരയുമായിട്ട് അൽക്ക സംസാരിച്ചിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം ആതിരയ്ക്ക് അവിടെ നിന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ആതിര നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അൽക്കയ്ക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അതിര, അവിടുത്തെ വിശേഷങ്ങൾ എന്താണ്? അവിടെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? ആൾക്കാർ എന്താണ്, ജനങ്ങള് എന്താ പറയുന്നത്, എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ എന്താണ്? വീണ്ടും ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ആതിരയ്ക്ക് അവിടെ നിന്നും അത്രത്തോളം ലക്ഷോപലക്ഷം ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകി എത്തിക്കുകയാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ആതിരയ്ക്ക് അവിടെ നിന്നും പ്രേക്ഷകരുമായി വിശേഷങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നില്ല. എന്തായാലും ഒരു വർഷത്തിന്റെ കാത്തിരിപ്പ് അതൊരു മാസത്തിലേക്കാകുന്നു, ദിവസങ്ങളിലേക്കാകുന്നു, ഈ നിമിഷങ്ങളിലേക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 1 മണിക്കൂർ മാത്രമാണ് ആ ലക്ഷ്യത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആഗ്രഹ സാഫല്യത്തിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അഭൂതപൂർവ്വ തിരക്കാണ് തലസ്ഥാന നഗരത്തും അനന്തപുരിയിലും ആറ്റുകാലിലും ഒക്കെ അനുഭവപ്പെടുന്നത് അല്ലേ? ഞാൻ എന്താ വരുന്ന വഴിക്ക് കൂടി ഭയങ്കര തിരക്കായിരുന്നു. നമ്മള് എങ്ങനെ എത്തപ്പെട്ടു ഇവിടെ? കല്ലറ ഞാനും അച്ഛനും കൂടെ വരുമായിരുന്നു. ഞങ്ങള് 2-വീലറിൽ വരുമായിരുന്നു. അപ്പോഴേ
എന്താണ് റോഡ് മുഴുവനും തിരക്കായിരുന്നു. അപ്പോഴേ നിറഞ്ഞു തുടങ്ങി. ഇവിടെ എത്താറായപ്പോഴും കണ്ടു പല ഭാഗങ്ങളിലായിട്ട് ആറ്റുകാലമ്മയുടെ പ്രതിമയും വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്നപ്പം? ഞങ്ങൾ രാവിലെ 6:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. ഓക്കെ, കല്ലറയാണ് ആൽക്കയുടെ വീട്. നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് കഴക്കൂട്ടം ഭാഗത്താണ്. അവിടെ നിന്ന് ആൽക്ക വരികയും വരുന്ന സമയത്തൊക്കെ വലിയ തിരക്കാണ്, വരുന്ന വഴികളിലൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം പ്രേക്ഷകരുമായിട്ട് ആൽക്കയുടെ പൊങ്കാല വിശേഷങ്ങളാണ്. സായി കോളേജിലെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് ആൽക്കയാണ് പ്രേക്ഷകരുമായിട്ട് വാർത്തകൾ പങ്കുവയ്ക്കുകയും വാർത്താ വിശേഷങ്ങൾ എത്തിക്കുകയും ചെയ്തത്. എന്തായാലും ആൽക്ക വളരെയധികം നന്ദി ഈ ഒരു പൊങ്കാല ദിവസം ഇവിടെ എത്തി നമ്മളോടൊപ്പം വാർത്താ ദിനത്തിന്റെ ഭാഗമായത്. എനിക്കും ഭയങ്കര സന്തോഷം. കാര്യം ഈ ഒരു ഇത് എനിക്ക് എന്നെ സംബന്ധിച്ചതൊരു വലിയ അവസരമാണ്. അപ്പോൾ ഒരവസരം തന്നതിന് ന്യൂസ് 18നോട് ആദ്യം തന്നെ ഒത്തിരി നന്ദി. താങ്ക് യു. തീർച്ചയായും ഇനി മറ്റൊരു അതിഥിയുടെ വിശേഷങ്ങളുമായിട്ട് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഒരിടവേളയ്ക്ക് ശേഷം.